ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് അവിയലാണ്. അപ്പോൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് അവിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ അവിയൽ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിയലിന് എന്ത് ഇന്ന പച്ചക്കറി എന്നില്ല, എല്ലാ പച്ചക്കറിയും ഇടാം. ഞാനിപ്പോൾ എടുത്തത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, നീളത്തിലാണ് മുറിച്ചത്. അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും നീളത്തിൽ. മുരിങ്ങക്കായി, പിന്നെ ഞാൻ പയറാണ് നീളം പയറെടുത്തിട്ടുണ്ട്, അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ വലുപ്പത്തിൽ നീളത്തിൽ മുറിക്കുക. ഇത് പച്ചക്കായാണ്, അതും ഒന്നാണ് എടുത്തത്. പിന്നെ ഞാനെടുത്തത് ചേനയാണ്, ചേനയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക വേണം, അത് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്, ഇത് വേവിക്കാൻ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെമ്പിൽ വേവിച്ചെടുത്താൽ മതി. കുക്കറിലിട്ടാൽ ഇത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ പച്ചക്കറിയും ഇട്ടിട്ടില്ല, വേവുള്ളത് നോക്കിയിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വേവാൻ വേണ്ട മാത്രം ഒരു അരക്കപ്പ് വെള്ളം മതി. ബാക്കി പച്ചക്കറി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. അതൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഒരു പകുതി വേവായിട്ടുണ്ടാവും, അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി എല്ലാ പച്ചക്കറിയും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ വേവ് കുറവുള്ളതാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. ഒരു കാൽ ഗ്ലാസും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം വളരെ കുറവിൽ ഇത് വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇതിന് വേണ്ട അരപ്പാണ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോണത്. അരപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്, രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്കിനി നല്ലപോലെ നല്ല അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വേവിക്കേണ്ടത്, വെന്തുടയാൻ പാടില്ല. ഈ ഒരു ഇതിൽ നമ്മൾ കണ്ടല്ലോ, വെള്ളം വളരെ കുറവാണ്. ഇനി ഇത് അരച്ച് വെച്ച കൂട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ തേങ്ങയിലേക്ക് ചേർത്തിട്ട് മിക്സാക്കാൻ പാടില്ല, അതൊന്ന് പരത്തി വെച്ചിട്ട് ഒന്നും കൂടെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം നല്ലപോലെ, ചെറിയ തീയിലിട്ടിട്ട്. അങ്ങനെയാണ് അവിയലിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഇനി ഇത് ഞാൻ മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം അത് ചൂടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടല്ലോ, നല്ല ആ അരപ്പൊക്കെ നല്ലപോലെ അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിക്കഴിഞ്ഞു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ തൈരാണ് ചേർക്കാൻ പോകുന്നത്. ഒരു അരക്കപ്പ് കട്ട തൈര് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് കട്ട ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് ശ്രദ്ധിച്ചൊന്ന് മിക്സ് ചെയ്യുക, കഷ്ണങ്ങളൊന്നും ഒന്ന് ഉടഞ്ഞു പോകാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ താളിക്കാൻ വേണ്ടി പോകണം. താളത്തിലാണ് ഞാൻ പറയാൻ പോണത്. സാധാരണ അവിയലിന് പച്ച വെളിച്ചെണ്ണ മേലെ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ താളിച്ച് ഒഴിക്കുന്നതായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കാൻ ഇഷ്ടമെങ്കിൽ ബാക്കിയൊക്കെ സെയിം സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് മാത്രം ഒഴിവാക്കിയാൽ മതി, ഈ കടുക് പൊട്ടിച്ചിടുന്നത് മാത്രം ഒഴിവാക്കിയാൽ മതി. പച്ച വെളിച്ചെണ്ണ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഓണത്തിന് എല്ലാവരും വീട്ടിലിരുന്നിട്ടാണെങ്കിലും കൂടി പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ നല്ലൊരു ഓണസദ്യ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും അടുത്ത സദ്യയിലായിട്ടുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.